ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അഭിന ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എതീനെ പറ്റിയാണ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് എതീൻ ഗെയിമിങ്ങിൽ ലൈൻ ടോക്കൺ ഉപയോഗിച്ച് ബെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി നമ്മുടെ വീഡിയോ നോക്കുന്നുണ്ടാവും അതുമാത്രമല്ല പുതിയ അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഫീ വെച്ച് അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിലുള്ളൊരു ഫീ ഇല്ലൊരു അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടുതലാണ് അപ്ഡേറ്റ് അത് ഫീ കൂട്ടിയോ കുറഞ്ഞോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മാത്രമല്ല നമ്മളിപ്പോൾ തന്നെ എതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഇൻ്റർഫേസ് ആണ് പയ്യുടെ ടോക്കണെക്കുറിച്ച് അതെന്താണെന്നുള്ളതിൽ അതിലേക്ക് പൈ ടോക്കൺ എങ്ങനെ എതിൻ പി റ്റു പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അതുകൂടാതെ വിഡ്രോ ചെയ്യാം ഇതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുന്ന അത്രയും വരികഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ മാത്രമല്ല എനിയും ചെയ്യുന്നാലും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കാരണം അവർക്കും കൂടെ ഈ അപ്ഡേറ്റ് അറിഞ്ഞിരിക്കട്ടെ എന്നെങ്കിൽ മാത്രമേ ഇനി വരുന്നത് അപ്ഡേറ്റ്സുള്ള കാര്യങ്ങൾക്ക് അറിയത്തുള്ളൂ മാത്രമല്ല ഫീഡ്ബാക്ക് കുറിച്ചൊക്കെ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ് അതുമാത്രമല്ല ഫ്രണ്ട്സ് പുതിയ ഒരു ലൈൻ ഇവൻ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഹൺഡ്രഡ് ബില്യൺ ടോക്കൺസാണ് ഇവരുടെ ലൈൻ ഇവൻറ്റ് ഇതുവരുന്നത് ലയൺ എക്സ് എദീൻ അതായത് ലയൻ വിത്ത് എക്സ് എദീൻ വെച്ച് നടത്തിയ ഒരു അതിനെ പറ്റിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണെന്നുള്ളത് കൂടി നമ്മൾ ഈ വീഡിയോ നോക്കുന്നുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ടോൺ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ലയൺ ടോക്കൺ ബെറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അതായത് ഗെയിം എതി നെറ്റ്വർക്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് അതായത് ലയൻ ടോക്കറ്റ് ബെറ്റ് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ എക്സൈറ്റി ന്യൂസ് വേണ്ടി ന്യൂസ് വന്നിട്ടുണ്ട് വേറെ ഒന്നും തന്നെയല്ല നമുക്ക് ലയൻ ടോക്കട്ട് ഉപയോഗിച്ച് തന്നെ ഗെയിമിങ് പ്ലാറ്റ്ഫോമിൽ അതായത് ബെറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എതിൻ ഗെയിമിങ് ബെറ്റ് ഗൈഡ് ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ കാര്യത്തെ പറ്റി എങ്ങനെ ബെറ്റ്സ് പ്ലേസ് ചെയ്യാം എങ്ങനെ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വിഡ്രോ എന്നുള്ള അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ തന്നെ ഇവർ വീഡിയോയിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എങ്ങനെ ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം സ്റ്റെപ്സ് എങ്ങനെ പഠിക്കാൻ സ്റ്റെപ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ അപ്ഡേറ്റൊക്കെ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണിത് പിന്നെ അപ്കമ്മിങ് മാച്ചസ് അതായത് സ്വിറ്റ്സർലാൻഡ് വി എസ് ഇറ്റലി അതായത് ഇപ്പോൾ നമ്മൾ യൂറോ കപ്പും അതുകൂടാതെ തന്നെ കോപ്പമേരിക്ക തന്നെ നടക്കുന്നുണ്ട് എല്ലാവരും തന്നെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുക കാരണം പലവരും നമ്മൾ നമ്മളെ പലവരും ഫുട്ബോൾ പ്രേമികളാണ് ഫുട്ബോൾ പല ഇതിലെയും ആരാധിച്ച് നടക്കുന്നവരാണ് അപ്പോൾ ഇവിടെ മൂന്ന് മത്സരങ്ങൾ വരുന്നുണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി സ്വിറ്റ്സർലാൻഡ് വി എസ് ഇറ്റലി വരുന്നുണ്ട് അതുകൂടാതെ ജൂൺ മുപ്പതാം തീയതി ജർമ്മനി വി എസ് ഡെൻമാർക്കും ഇംഗ്ലണ്ട് വി എസ് വി എസ് ലോ കിയ എന്ന് പറഞ്ഞാൽ മൂന്ന് എത്രയും മൂന്ന് മാച്ചസ് ആണ് ഇരുപത്തൊമ്പതിന് മുപ്പതിനടയ്ക്ക് നടക്കാൻ പോകുന്നത് ഇരുമൂന്ന് നിങ്ങൾ പ്രഡിക്ഷൻ ചെയ്യാൻ കഴിയും അതായത് ഇപ്പം സ്വിറ്റ്സർലാൻഡ് മ്യൂസിറ്റില്ലേ നിങ്ങൾക്ക് പറയാം സ്വിറ്റ്സർലാൻഡ് ജയിക്കും അല്ലെങ്കിൽ ഇറ്റലി ജയിക്കും എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം ആ ഒരു പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ക്യാഷ് മണി ഏൺ ചെയ്യാനും കഴിയുന്നതാണ് അതാണ് ബെറ്റിംഗ് എന്നുള്ള കാര്യമായിട്ട് വരുന്നത് ഒരു മിനി ഗെയിമാണ് യൂറോ കപ്പിൻ്റെ ബേസ്ഡ് അതായത് യൂറോ ഗെയിംസിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ആ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് ടോക്കൺസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റ് ചെയ്ത് വിൻ ചെയ്യാവുന്നതാണ് യൂറോ ട്വൻ്റി ട്വൻ്റി ഫോറിനെപ്പറ്റി ഞാൻ പറയുന്നില്ല കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് യൂറോ ട്വൻറ്റി ട്വൻറ്റി ഫോർ മാച്ചസ് കാര്യങ്ങളൊക്കെ തന്നെ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ് അതിനെപ്പറ്റി ഒക്കെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഫീ അപ്ഡേറ്റ് ആണ് ഫീയിൽ വന്നൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇത് ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻ്റ് ആയിട്ടാണ് ഇവരുവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ്റർണൽ ട്രാൻസ്ഫർ ചേഞ്ചസ് അതൊരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് തന്നെയാണ് എല്ലാ യൂസേഴ്സിനും ഫെയർനെസ് എൻഷുർ ചെയ്യാനായിട്ട് ഇവർ ഇൻ്റർനെൽ ട്രാൻസ്ഫർ ഫീ റെഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട് അത് വലിയ നല്ലൊരു കാര്യം തന്നെയാണ് അതായത് ട്രാ ഇൻ്റർനെൽ ട്രാൻസ്ഫർ ഫീ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന കാര്യം വരുന്നുണ്ട് ഇവിടെ കെ വൈ സി വെരിഫൈഡ് ആയവർക്ക് പന്ത്രണ്ട് ശതമാനമാണ് ഇൻ്റർനെൽ ട്രാൻസ്ഫർ ഫീ അതായത് കുറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് വഴി ഈ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് യൂസേഴ്സ് നോക്കാൻ എട്ട് ശതമാനമാകുന്നുണ്ട് ഗോൾഡൻ യൂസേഴ്സിന് ഒമ്പത് ശതമാനം സിൽവർ യൂസേഴ്സിന് പത്ത് ശതമാനവും ബ്രോൺസ് യൂസേഴ്സിന് പതിമൂന്ന് പതിനൊന്ന് ശതമാനവുമായിട്ടും വരുന്നുണ്ട് കെ വൈ സി വെരിഫൈഡ് യൂസേഴ്സിന് പന്ത്രണ്ട് ശതമാനമായിട്ടും മാറുന്നുണ്ട് ഓക്കെ മാത്രമല്ല ഇവർ എയ് ടി എച്ച് ട്രാൻസ്ഫറിൽ ഒരു ന്യൂ റെക്വയർമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ജൂലൈ ഫസ്റ്റ് തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഇൻറ്റേണൽ ട്രാൻസ്ഫേഴ്സ് ഓഫ് എ ടി എച്ച് യൂസേഴ്സ് മസ്റ്റ് ഹോഡൽ എ പാക്കേജ് ഓഫ് ഫിഫ്റ്റി എ ടി എച്ച് ഓക്കെ അതായത് വേറൊന്ന് തന്നെ ജൂൺ ഒന്നാം തീയതി തരിക്ക് ഇത് കൊണ്ടുവരാൻ പോവുക ഇൻ്റെ എ ടി എച്ച് മറ്റൊരു ഫ്രണ്ടിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ മിനിമം ഹോട്ടലിൽ ഒരു അമ്പത് എ ടി എച്ച് മിനിമം ഹോട്ടലിട്ട് ചെയ്തിരിക്കണം എന്നൊരു കാര്യമാണ് ഹോട്ടൽ എന്താണെന്ന് അറിയാത്തത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കഴിഞ്ഞ എ ടി എച്ചിൻ്റെ വീഡിയോ തന്നെ ഹോട്ടൽ എന്താണെന്നുള്ളതും ഇങ്ങനെ ആ ഹോട്ടലിൽ ചെയ്യാം അതിനെ പറ്റിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നതാണ് ദിസ് സെയിം ഇതൊരു കണ്ടീഷനാണ് അതായത് ഇതിലെ തന്നെ സിസ്റ്റത്തിൻ്റെ സ്റ്റേബിലിറ്റി സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ട് ഒരു കണ്ടീഷനാണത് അഫ് കോഴ്സ് യു വിൽ റിസീവ് ഫൈവ് തൗസൻഡ് ജെംസ് എവറി ട്വൻറ്റി ഫോർ ഹവേഴ്സ് അതായത് അമ്പത് എ എസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അമ്പത് എ എച്ച് പോയല്ലോ എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട ഓരോ ദിവസവും അയ്യായിരം ജം എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ഓക്കെ സ്പെഷ്യൽ ഹോട്ടൽ പാക്കേജ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇരുപതിനായിരം എ എച്ച് നിങ്ങൾ ഹോൾഡൽ ചെയ്താൽ അതിൽ വലിയ എമൗണ്ട് തന്നെയാണല്ലേ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം ജം നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലഭിക്കുന്നുണ്ടാവും അപ്പോൾ ഇരുപതിനായിരം എ ടി എച്ച് ഒക്കെ കയ്യിലുണ്ട് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്നിട്ട് പറഞ്ഞോ ഹോൾഡ് ചെയ്തു ഇരുപത്തിനാല് ലക്ഷം ടോക്കൺ വെച്ച് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യം കൊടു പറഞ്ഞോളൂ കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടും കൂടെ വരുന്നുണ്ട് ദീസ് ചേഞ്ചസ് ഓൺലി അപ്ലൈ ടു ദ എ ടി എച്ച് ടോക്കൺസ് ഈ ഒരു ചേഞ്ചസ് ചേഞ്ചസൊക്കെ തന്നെ എ ടി എച്ച് ടോക്കൻ്റെ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലഭിക്കുക അതായത് വേറെ ടോക്കൺസ് ആയിട്ടുള്ള ജെം ലയൺ എ ടി എക്സ് എന്ന കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഇത് ബാധകമായിരിക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പി ടി പി സെക്ഷനിൽ വന്നൊരു അപ്ഡേറ്റ് ഉണ്ട് അതായത് ഇപ്പോഴും പൈ ടോക്കൺ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വിത്ഡ്രോ ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ എങ്ങനെ മെയിനറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഗൈഡിനസ് തന്നെ അവർ ചെയ്യുന്നുണ്ട് അതിന് റിലേറ്റഡായ ന്യൂസുകൾ വേണമെങ്കിൽ അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ കുറച്ച് അതായത് വീടിൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡിക്ഷനെ പറ്റി അത് ഇന്ന് ജൂൺ ഇരുപത്തി ആറാം തീയതി ഇവർ കൊടുത്തൊരു പ്രൊഡക്ഷൻ്റെ ഒരു റിസൾട്ടാണിത് ഇത് കറക്റ്റായിട്ട് കൊടുത്തവർക്കൊക്കെ തന്നെ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ടുഡേയ്സ് മാച്ചസ് എന്ന രീതിയിൽ ഒരു മൂന്ന് മാച്ചസ് കൊടുത്തിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡ് ബി എസ് ഇറ്റിലെ ജർമ്മനി യു എസ് ഡെൻമാർക്ക് ഇംഗ്ലണ്ട് ബി എസ് ലോ ചെയ്യാ എന്ന രീതിയിൽ മൂന്ന് മാച്ചസിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ബെറ്റിംഗ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടതിനെ പറ്റി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലയൺ ടോക്കൻ്റെ ഇവൻ്റാണ് ഹൺഡ്രഡ് ബില്യൺ ഡോളർ ലയൻ ഇവൻ്റ് ഓക്കെ ഈ റിവാർഡ് അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എന്ന് പറയുന്ന ഹൺഡ്രഡ് ബില്യൺ കോയിൻസ് ആണ് അതായത് യു വോണ്ട് ഈ ഒരു ഇവൻ്റിൽ നിങ്ങൾ വലിയ ജയിച്ചാൽ യു കുഡ് ബി ദ ബിഗ്ഗസ്റ്റ് ലാൻഡ് കളക്ടേഴ്സ് ഇൻ ദ വേൾഡ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് മാറാൻ കഴിയുന്നതാണ് ദിസ് ഇവൻ്റ് വിൽ ബി എൻ സൂൺ റിമൈൻഡർ ഫ്രോം എയ്റ്റ് എയ്റ്റ് അതായത് എയ്റ്റീൻ പി റ്റു പിന്നുള്ള ഒരു ഗിഫ്ബേ ആണ് ഇവർ ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ കാണാൻ കഴിയും ഇതാണ് ബെറ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലിംഗത്തിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയിൻ്റെയും ഒരു കാര്യം പറയുന്നത് അതായത് രണ്ട് വരുന്ന യൂറോ കപ്പിൽ ചെയ്യുന്ന അതായത് യൂറോ കപ്പിൽ പ്ലേ ചെയ്യുന്ന രണ്ട് പ്ലേഴ്സിൻ്റെ ഒരു ഫോട്ടോ അത് ഐക്കോണിക്കായിട്ടുള്ള ഒരാളും ഏതും ലെജൻഡറി ആയിട്ടുള്ള പ്ലേയറിൻ്റെ എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് രണ്ട് പ്ലേഴ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് യൂറോ ട്വൻറ്റി ട്വൻറ്റി ഫോർ ജർമ്മനി യൂറോ ട്വൻറ്റി ട്വൻറ്റി ഫോറിന് വെച്ചിട്ടൊരു പാർട്നർഷിപ്പ് രീതിയിലാകാം ഈ ഒരു സംഭവം നടക്കുന്നത് എദീൻ പി എദീൻ്റെ ഗെയിമിംഗ് വാഷ് ഫോമിൽ തന്നെയാണ് ബെറ്റിംഗ് നടക്കുന്നത് അഥവാ നിങ്ങൾക്ക് ബെറ്റിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോവുക ബെറ്റ് ചെയ്യുക ഗ്രൈ കുറച്ച് എ ടി എച്ച് ഉണ്ടായാൽ മാത്രം മതിയാകും ഫ്രണ്ട്സ് എനിവെയ്സ് നല്ലൊരു കാര്യം തന്നെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഫുട്ബോളിൽ തന്നെ നമുക്ക് ഒരുപാട് പേർ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഒരുപാട് പേര് കഴിഞ്ഞാൽ ഫുട്ബോളിൽ അഡിക്റ്റ് അതിൽ ഫുട്ബോൾ അത്രയ്ക്ക് ഇതായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് കേരളീയർ കൂടുതലും അപ്പോൾ അവർക്ക് തന്നെ അറിയായിരിക്കും ഒരു മാച്ച് ഒരു ടീമിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ട് എത്രമാത്രം വിൻ ചാൻസ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് എന്നും ഫുട്ബോൾ മാച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് അതൊരു ടീമിനെ പറ്റി അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇപ്പോൾ ഈ ബെറ്റിങ്ങിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും ഒരുപാട് പേർക്ക് എന്നെ ഈ ഇതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ബെറ്റിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് നിങ്ങൾക്ക് ഒരു ചാൻസ് വന്നിരിക്കുകയാണ് കൂടുതൽ എ ടി എച്ച് അല്ലെങ്കിൽ ലയൺ ജെം ഏൺ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കുക തന്നെ ചെയ്യുക പറ്റുന്ന അത്ര ഡോക്യുമെൻസ് ഏൺ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ തന്നെ വീഡിയോ നോക്കേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുക തന്നെ ആ ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക ഫ്രണ്ട്സ് താങ്ക് യു